ഇത്തവണയും കേരളത്തിലെ ക്രിസ്ത്യൻ വീടുകളിൽ ക്രിസ്മസ് സന്ദേശം എത്തിക്കാൻ വേണ്ടി ബി ജെ പി പ്രവർത്തകർ ഒരുങ്ങിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്മസ് സന്ദേശം ക്രിസ്ത്യൻ വീടുകളിൽ എത്തിക്കണമെന്നാണ് എൻ ഡി എയോട് അല്ലെങ്കിൽ എൻ ഡി എ നേതാക്കളോട് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ക്രിസ്ത്യൻ വീടുകൾ തെരഞ്ഞുപിടിച്ച് അവിടെ കൊണ്ടുവന്നിട്ട് ക്രിസ്മസ് സന്ദേശം നൽകുന്നതിന്റെ രാഷ്ട്രീയം എന്താണെന്ന് നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. വീണ്ടും അതൊരിക്കൽ കൂടി പറയുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന അവസാനവട്ട ചില ശ്രമങ്ങളാണ് ഈ പറയുന്ന ക്രിസ്മസിന്റെ ചെറിയ സന്ദേശ വിതരണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ നമുക്ക് പറയാനുള്ള ഒരു കാര്യം, കേരളത്തിലെ ക്രിസ്ത്യാനികളോട് ഇത്രയും വലിയ സ്നേഹം കാണിക്കുന്ന കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് മണിപ്പൂർ വിഷയത്തിൽ അടക്കം ഒരു ലഘുലേഖയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പോലും ഇണ്ടാതിരിക്കുന്നത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഇക്കാര്യത്തിൽ മണിപ്പൂർ വിഷയത്തെപ്പറ്റി ഒരക്ഷരം മിണ്ടാനോ ഇല്ലെങ്കിൽ അവിടെ പോയി എന്ത് സംഭവിക്കുന്നു എന്ന കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല. അപ്പോൾ രണ്ട് ക്രിസ്ത്യാനികളോടും ഇല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള ക്രിസ്ത്യാനി സ്നേഹമാണോ ബി ജെ പി കാണിക്കുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ പ്രശസ്തമായി വരുന്നത്. നേരത്തെയും സമാനമായ ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്. അതൊക്കെ നമ്മൾ കണ്ടതാണ്, ഇവിടെ ക്രിസ്ത്യൻ സഭകളിൽ ചെല്ലുകയും അവിടെ ഈ പറയുന്ന ലേഖകളൊക്കെ കൊടുക്കുകയും പലതരത്തിലുള്ള ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്തതാണ്. അതിന്റെ ഫലമായി ഇവിടെ ചിലപ്പോൾ നിങ്ങൾ വേണ്ടി വന്നാൽ ഒരു ബി ജെ പിക്ക് ഒരു എം പി എ തരാൻ പോലും മടിയില്ല എന്ന് പറഞ്ഞ ആളുകളെയും നമ്മൾക്കറിയാവുന്നതാണ്. പക്ഷേ മണിപ്പൂർ വിഷയത്തോടെ സംസ്ഥാനത്തെ നമ്മുടെ കേരളത്തിലുള്ള ക്രിസ്ത്യൻ സഭയ്ക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന ഈ ഒരു ക്രിസ്ത്യൻ സ്നേഹം അത് ഏതടിസ്ഥാനത്തിലാണെന്നും അത് ആർക്കൊക്കെ മാത്രമാണ് ലഭിക്കുക എന്ന കാര്യവും ഇവിടുത്തെ ക്രിസ്ത്യൻ സഭകൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് മണിപ്പൂർ വിഷയത്തിൽ പല സഭകളും അവരുടെ മുഖപത്രത്തിൽ തന്നെ കൃത്യമായി ഇക്കാര്യം എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ട് മോദി തിരിഞ്ഞു നോക്കുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി അവർ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ ബി ജെ പി ഇത്തരത്തിൽ ക്രിസ്മസ് സന്ദേശവുമായി ക്രിസ്ത്യൻ ഭവനങ്ങളിലോ ഇല്ലെങ്കിൽ സഭാ നേതൃത്വവുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ ചോദ്യങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. മണിപ്പൂരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ബി ജെ പി പ്രവർത്തകർ എന്ത് മറുപടി പറയും എന്ന ചോദ്യവും അവിടെ പ്രശസ്തമാണ്. മണിപ്പൂരിൽ എന്താണ് സംഭവിക്കുന്നത് ഇല്ലെങ്കിൽ മണിപ്പൂരിൽ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇടപെടുന്നില്ല എന്ന ചോദ്യത്തിന് ബി ജെ പിയുടെ മുന്നിൽ മറുപടിയില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഇത്തവണ അതുകൊണ്ട് ബി ജെ പിക്കാർ ക്രിസ്ത്യൻ ഭവനങ്ങൾ കയറിയിറങ്ങുമ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടി കണ്ടുപിടിച്ചിട്ട് വേണം പോകാനായിട്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തുന്നു, ഒരു സ്ത്രീ സംഘം ഉദ്ഘാടനം ചെയ്യുന്നു, എം പിമാർ എത്തുന്നു, ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരൊക്കെ തടക്കം ഈ ഒരു ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ്. പക്ഷേ കാര്യങ്ങൾ ഒരുപാട് മാറി മറിഞ്ഞിട്ടുണ്ട്. സഭാപത്രങ്ങൾ തന്നെ കൃത്യമായി മോദിയുടെ നിലപാടിനെ വിമർശിക്കുന്നു. മണിപ്പൂരിൽ എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന ചോദ്യം അവർ ഉന്നയിക്കുന്നു. മാത്രമല്ല മണിപ്പൂരിൽ ആണൊരുത്തനുണ്ട് അവൻ നോക്കിക്കോളും എന്ന് ബീംബ് വിളിച്ച സുരേഷ് ഗോപിയോട് പോലും, ആണൊരുത്തനാണെങ്കിൽ പിന്നെ എന്തിനാണ് താങ്കൾ തൃശ്ശൂരിൽ മത്സരിക്കാൻ, വേറെ ആരുമില്ലേ ആണുങ്ങളായിട്ട് തൃശ്ശൂരിൽ മത്സരിക്കാൻ വേറെ ആരുമില്ലേ എന്ന ചോദ്യം കൂടി സഭാ നേതൃത്വം ചോദിക്കുന്ന അവസ്ഥ ഇപ്പോൾ ഉണ്ട്. അത്രയും കാര്യങ്ങൾ മാറി മറന്നു നിൽക്കുന്ന അവസ്ഥയിലാണ് ഇത്തവണയും ക്രിസ്മസിന് ബി ജെ പി പ്രവർത്തകരോട് ക്രിസ്ത്യൻ വീടുകൾ കയറിയിറങ്ങാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ വലിയ രാഷ്ട്രീയമുണ്ട്, വലിയൊരു ഗൂഢാലോചനയുണ്ട്, വലിയൊരു ചതിയുണ്ട്. മണിപ്പൂർ ഇവിടെ ആവർത്തിക്കാതിരിക്കാൻ ഇപ്പോഴേ ക്രിസ്ത്യൻ സമുദായത്തിലെ ആളുകളെല്ലാം ബോധവാന്മാരായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഏതായാലും ക്രിസ്മസിന് ഈ കാർഡ് ഇവിടെ ഇറക്കി വിജയിപ്പിക്കാനുള്ള ശ്രമം ബി ജെ പി നടത്തുന്നുണ്ടെങ്കിൽ അതിനെ ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം പൂർണ്ണമായും എതിർക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അത് മണിപ്പൂരിനെ മറന്നുകൊണ്ടുള്ള ഒരു ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഒരു നിലപാടായിരിക്കില്ല കേരളത്തിൽ ഉണ്ടാകുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.